ഹലോ. ഹലോ. യെസ്, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേര് മുഹമ്മദ് ഷാ. മുഹമ്മദ് ഷാ പറയൂ. എനിക്ക് നിങ്ങളായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കി സംസാരിക്കാൻ താല്പര്യമില്ലാട്ടോ. എനിക്ക് കുറച്ച് ഡൗട്ടുകൾ മാത്രമാണ്, നിങ്ങളോട് എനിക്ക് കുറച്ച് ഡൗട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ എന്നോട് തിരിച്ച് ചോദ്യം ചോദിക്കാം, നോ പ്രോബ്ലം. ഡൗട്ട് ചോദിച്ചോളൂ, ഡൗട്ട് പിന്നെ എനിക്ക് ചോദിച്ചാൽ അറിയാം നമുക്ക് നിങ്ങൾ സൗകര്യമുള്ളത് ചോദിക്കുന്ന, നമുക്ക് പറയാലോ ഉത്തരം. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും എനിക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും എനിക്കറിയാനും പറ്റില്ല. ഓക്കെ, അറിയാൻ പറ്റില്ല. ഓക്കെ, ഇല്ല പറ്റില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോ ഒരു കാര്യം താങ്കൾ ആദ്യം പറഞ്ഞു, അതായത് എല്ലാ കാര്യവും താങ്കൾക്ക് അറിയില്ല. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം അപ്പോ ചോദിക്കട്ടെ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് വെക്കാനുള്ള ഒരൊറ്റ സജഷൻ മാത്രമേ ഉള്ളൂ. ഉള്ള അല്ല, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാം. കംപ്ലീറ്റ് ഈ ചെയ്യട്ടെ. ഓക്കെ അപ്പൊ ഒറ്റ സജഷനെ എനിക്കുള്ളൂ, നിങ്ങൾക്ക് അറിയാത്ത ഓക്കെ, കാര്യത്തിന്റെ മുകളിൽ നിങ്ങൾ ജഡ്ജ്മെന്റ്സ് പാസ്സാക്കാൻ നിൽക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇല്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ മാത്രമേ ഞാൻ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കൂ. ആ ശരി, എന്നാ ഞാൻ എന്ത് നിങ്ങൾക്ക് വൺ അസംപ്ഷൻ ബൈ ചെയ്തു. ടു അല്ല, നിങ്ങൾ ചോദിച്ചല്ലോ അറിയാത്ത. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പേര് വൺ ബൈ ടു എന്റെ അടുത്ത് പറയാൻ പറ്റൂ? നിങ്ങൾ പറയാൻ പറ്റില്ല. സംശയം ചോദിക്കുക. ഓക്കെ, അല്ല നിങ്ങൾ പറഞ്ഞൊരു ആർഗ്യുമെന്റിന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങൾ മറ്റേ നമ്മുടെ റൈസി കൊല്ലപ്പെട്ടതിന്റെ കൂടെ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, എന്ത് എന്താ വെച്ചു? ഹൂറികളോ, സ്വർഗത്തിലെ ഹൂറികളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ, ആ ഈ നിങ്ങൾ, എനിക്ക് ശരിക്കും നിങ്ങൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്യും? നിങ്ങൾ ശരിക്കും മതം പഠിച്ച ഒരാളല്ലേ, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നുന്നു? എന്റെ ഡൗട്ട് ആട്ടോ. അതായത് അതിലെന്താ നിങ്ങൾക്ക് സോ തെറ്റുള്ള, എന്താ അതിലെ കുഴപ്പം? ഇല്ല, ഞാനൊരു ചിത്രത്തിൽ എന്തെങ്കിലും കാര്യം, തെറ്റുണ്ടോ? അല്ല തെറ്റുണ്ടെന്നല്ല, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഇപ്പൊ അല്ല, അതിലെ പ്രശ്നം എന്താന്ന് പറയും. നിങ്ങൾ ഒരെണ്ണം പറഞ്ഞാൽ കംപ്ലീറ്റ് വേറെ ചെയ്ത് നിങ്ങൾ, പോകും. ഓക്കെ, പ്രശ്നം എന്താന്ന് വെച്ചാല് ആ വേറൊന്നിനെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്ന ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഞാനതിനെന്താ വിമർശിച്ചത്? എന്താ ഒരു ചിത്രം വെച്ചത് വിമർശനാവോ? എന്നാ നിങ്ങൾ നാളെ വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഇതിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. അല്ല, നിങ്ങൾ വേറെ മതം അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞതിൽ എന്താ പ്രശ്നം എന്ന് പറയുമോ? പ്രശ്നമൊന്നുമില്ല അതിന്റെ അകത്ത്. നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്കൊന്നും അതിന്റെ അത് തോന്നുന്നില്ല. എന്തിനാ നിങ്ങൾ തോന്നുക? കണ്ടിട്ടുണ്ടോ ബിക്കി ഇട്ടിട്ടാണോ? നിങ്ങൾക്ക് അല്ല, ഖുർആനിൽ എഴുതി ബിക്കിനി. വെച്ചിരിക്കുന്ന ആയത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നാറുണ്ടോ? ഓക്കെ, ആയത്ത് വായിക്കുമ്പോ എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. അല്ല, അത് സാധാരണ അപ്പോ ബിക്കിനി. ആ ആയത്തിൽ എഴുതി വെച്ച സാധനം അത് ചിത്രമാക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നത് എന്തിനാ? അല്ല, അതിന്റെ അകത്ത് ബിക്കിനി ഇട്ടിട്ടാണ് നിക്കുന്നതെന്ന് എഴുതി സത്യം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു കഴിഞ്ഞാ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നതിൽ ജട്ടി ഇല്ല. ഞാൻ ജട്ടിയും കുറെ ഹിജാബും അഡീഷണൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജട്ടി ഓ ഇല്ലാതെയും ഓ കൂടിയാണ് ഓ ഞാൻ ഓ ചിത്രം വെച്ചിരുന്നെങ്കിൽ താങ്കൾ എന്ത് പറയും അപ്പൊ? അപ്പൊ അല്ല, ജട്ടി അതിപ്പോ അധികമാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല, അതൊന്നും നാട്ടുകാർ പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ എന്തിനാ പറയാൻ, നാട്ടുകാരുടെ കാര്യം വിടൂ, താങ്കളുടെ കാര്യമല്ലേ ഇപ്പൊ താങ്കൾ പറയേണ്ടത്. യെസ് എന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അപ്പൊ താങ്കൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്, ഖുർആനിൽ എഴുതി വെച്ച സാധനം അത് എഴുത്തിൽ എന്താണോ ഉള്ളത് അതിന്റെ ചിത്രമാണ് അവിടെ ഞാൻ പോസ്റ്റ് ചെയ്തത്. ഒന്ന് മാത്രമല്ല, ഞാൻ മാന്യനായതുകൊണ്ട് പിന്നെ യൂട്യൂബില് ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് എന്റെ വക ജട്ടിയും ഒരു തലയിൽ ഒരു തട്ടവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഓക്കേ, നിങ്ങൾ ഈ പറഞ്ഞതുണ്ടല്ലോ, നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ഈ വാക്ക് പറഞ്ഞില്ലേ, നിങ്ങൾ ഭയങ്കര കൂളായിട്ട് വളരെ മാന്യമായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ആ പിക്ക് കിട്ടുന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഇസ്ലാമിനെ കളിയാക്കി കൊണ്ട് അല്ല, ഖുർആനിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന്റെ ചിത്രം ഞാൻ ഇട്ടതിന് താങ്കൾ എന്തിനാ ഇങ്ങനെ കടന്നിട്ട് പൊള്ളണത്? അത് അവഹേളനാണെന്ന് താങ്കൾ എന്തിനാ പറയുന്നത്? അപ്പൊ ഞാൻ ഖുർആൻ എഴുതി വെച്ച സാധനം വേറൊരാള് ചിത്രമാക്കുമ്പോ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചിത്രമാക്കിയാളുടെ കുഴപ്പമാണോ അതോ ഖുർആൻ എഴുതി വെച്ച സാധനത്തിന്റെ കുഴപ്പമാണോ? നിങ്ങൾ പറ. ഇല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ അല്ല, നിങ്ങൾ പറഞ്ഞതിനൊരു കാര്യം ഞാൻ പറയാം. ആ എഴുതി വെച്ച കാര്യം നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തിടും, നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി? എന്താണ് അതെന്താ എനിക്ക് ചെയ്യാൻ പാടില്ലേ? നിങ്ങൾക്ക് അത് എഴുതി വെക്കാനേ പാടുള്ളൂ എന്ന് വാശി എന്തിനാ? എനിക്ക് അത് ചിത്രമാക്കാൻ ഓക്കെ. പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, ഇത് മറ്റുള്ള ആൾക്കാർ കാണുമ്പോ ഓക്കെ, ഇപ്പൊ എനിക്ക് താങ്കൾ പറഞ്ഞ് മനസ്സിലായി, കാരണം ഞാനൊരു മുസ്ലിമാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. എന്ത് പക്ഷെ ഈ മനസ്സിലായി? ഖുർആനിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണോ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാനത് വായിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് അല്ല, പോയി പഠിക്കും, സ്വർഗത്തിൽ അതല്ലേ വേണ്ടത്? ഇല്ലില്ല, സ്വർഗത്തിൽ ഹൂറികളുണ്ട്, സ്ത്രീകളുണ്ട്, എന്താ മദ്യ പുഴകളുണ്ട്, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സ്വർഗ തേനേക്കാൾ. സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് എങ്ങനെയാ ഖുർആനിൽ വർണ്ണിച്ചിരിക്കണം ഒന്ന് പറഞ്ഞാട്ടെ. ഇല്ല, ഞാൻ ഇത് ഇത്രയേ എനിക്ക് അറിയുള്ളൂ, എനിക്ക് ഇത്രയും അറിവ് മാത്രമേ ഉള്ളൂ. അതായത് സ്വർഗത്തിൽ നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് അവിടെ ഒന്നിനും ലിമിറ്റ് ഇല്ല, ഒരു അതൊക്കെ നമുക്ക് ശരി. റെസ്ട്രിക്ഷൻസ് ഇല്ല. ഖുർആനിൽ സ്ത്രീകളുണ്ടെന്ന് അറിയോ? സ്വർഗത്തിലോ? ആ ഓഫ് കോഴ്സ് ഉണ്ടല്ലോ, ഉണ്ട്. ആ സ്ത്രീ ഉണ്ട്. എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയോ? ഇല്ല, അതിനെ കുറിച്ച് എന്റെ അടുത്ത് സ്ത്രീകൾ ഉണ്ടെന്ന് മാത്രമാണ് എന്നെ പഠിപ്പിച്ച എന്നെ അപ്പോ ഉസ്താദന്മാർ എന്റെ അടുത്ത് നിങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഞാൻ പ്രായം അറിയാൻ വേണ്ടി ചോദിക്കല്ല, നിങ്ങൾ എത്ര നാള് കഴിഞ്ഞു ഇപ്പൊ മദ്രസ പഠിച്ചു കഴിഞ്ഞിട്ട്? ഞാൻ മദ്രസ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 8 വർഷത്തോളമായി. 8 വർഷമായി. അപ്പൊ എത്ര ക്ലാസ് വരെ മദ്രസ പഠിച്ചു? ഞാനൊരു 8th 9th വരെ പഠിച്ചിട്ടുണ്ട്. 8th. സുന്നി മദ്രസയാണോ മുജാഹിദ് മദ്രസയാണോ? ഞാൻ സുന്നി മദ്രസയിലാണ് പഠിച്ചത്. ഓക്കെ, സുന്നി മദ്രസയിൽ അത് പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ മതം പഠിക്കാൻ പോയോ? മതം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ അന്വേഷിച്ചു പോയിട്ടുണ്ടോ? ഞാൻ മതം പഠിച്ചിട്ടുണ്ട്, ഞാൻ ഖുർആൻ വായിക്കാറുണ്ട്, പിന്നെ റിലേറ്റഡ് ഖുർആൻ? ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഓക്കെ, വായിക്കാറുണ്ട്. ഈ ഖുർആൻ വായിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം വായിക്കാറുണ്ടോ?
അർത്ഥം എനിക്ക് ഒഫ്കോഴ്സ് എനിക്ക് ഒരു മറ്റേ ഫാത്തിയുടെ അർത്ഥം മാത്രമേ എനിക്ക് ശരിക്കും അറിയാവുള്ളൂ, ബാക്കി അർത്ഥങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോ എനിക്ക് അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ പരിഭാഷ എടുത്ത് വായിക്കും. അതാ ഞാൻ ചോദിച്ചത്, ഡൗട്ട് എന്തില് ഡൗട്ട് വരുമ്പോ? അതായത് ഇപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ഖുർആനിൽ ഇങ്ങനെ പറയാണ്, അപ്പോ അതിലെന്തെങ്കിലും അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം, അതിലെന്തെങ്കിലും ഒരു ഒരു വാക്ക് കേട്ടിട്ട് എനിക്ക് അത് ഇൻട്രസ്റ്റിംഗ്, അതെന്താ അങ്ങനെ പറഞ്ഞു തോന്നിയാൽ ഞാൻ അതിന്റെ പരിഭാഷ എടുത്ത് നോക്കും. പരിഭാഷ മാത്രമല്ല, യെസ് അതിന്റെ വിവർത്തനം കൂടി എടുത്ത് വായിക്കും, എന്താണ് അതിൽ ഉദ്ദേശിച്ചേക്കണെന്ന്. അപ്പൊ താങ്കള് ഖുർആൻ എ ടു സെഡ് ഒരു തവണയെങ്കിലും ഈ പറഞ്ഞ പരിഭാഷ വായിച്ചിട്ടുണ്ടോ? വിവർത്തനം ഇല്ല, ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല, പരിഭാഷ വായിച്ചിട്ടില്ല, ഇതുവരെ വായിച്ചിട്ടില്ല. ഇപ്പൊ എത്ര വയസ്സായി? വായിച്ചിട്ടില്ല, എനിക്കിപ്പോ 28 ആയി. 28 ആയി. അപ്പൊ സപ്പോസ് താങ്കൾ ഒരു 90 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ജീവിതത്തിന്റെ 1/3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 1/3 കംപ്ലീറ്റ് ചെയ്ത് താങ്കൾ മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് ഇത്ര നാള് 28 വയസ്സ്, 30 എന്ന് കൂട്ടിക്കോ, ശരി, 30 ആയിട്ട് നിങ്ങൾ ഇതുവരെ ഖുർആൻ ഒരു ആവർത്തി നിങ്ങൾ വായിച്ചിട്ടില്ല, അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ ഖുർആൻ ഇപ്പൊ ഖുർആൻ നമുക്ക് എന്തിനു തന്നു എന്നാ പറയുന്നത്? മാർഗദർശനം തരാൻ വേണ്ടിട്ട് തന്നു എന്നല്ലേ പറയുന്നത്? അതെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ 30 വർഷത്തിന്റെ ഇടയിലും നിങ്ങൾക്ക് ഈ ഖുർആൻ വായിച്ചു നോക്കിയിട്ട് അതിനകത്തു നിന്ന് ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് എടുക്കാൻ തോന്നിയിട്ടില്ലേ? ഇല്ല, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിന്, ഓക്കെ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യം എനിക്ക് ചോദിച്ചു, ഞാൻ ചോദിക്കുന്നത് തോന്നിയിട്ടില്ലെന്നാണ്. തോന്നിയിട്ടുണ്ടാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതും. അപ്പൊ നിങ്ങള് ഇതുവരെ അർത്ഥം മനസ്സിലാക്കാത്ത ഒരു സാധനം കൈ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്? അതിനകത്ത് എന്താ എഴുതിയെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഇല്ല, ഖുർആൻ അങ്ങനെ നിങ്ങൾ പറയരുത്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഹൂറികൾ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും, എന്നെ പഠിപ്പിച്ച ആളുകള് ഹൂറികൾ ഇങ്ങനെ ബിക്കി ഇട്ടിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ ന്യൂഡായിട്ടാണ് നിക്കുന്നത്, എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല, എന്നെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയല്ല, അതായത് ഇസ്ലാമിൽ എവിടെയും ഉസ്താദുമാര് പഠിപ്പിച്ചാലേ ഖുർആൻ പഠിക്കാവുന്ന എവിടെ എഴുതി വെച്ചിട്ടില്ല. ഇല്ല, അറബി അക്ഷരങ്ങൾ അറിഞ്ഞാലേ ഖുർആൻ പഠിക്കാൻ പറ്റുള്ളൂ. അതെന്തിനാ അങ്ങനെ, അറബി എന്തിനാ നിർബന്ധം? അറബിയിലല്ല ഖുർആൻ എഴുതിയേക്കുന്ന, അതാണല്ലോ നമ്മൾ ആദ്യം. അപ്പൊ അത് മലയാളികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ ഈ ഖുർആൻ? ഖുർആൻ മലയാളികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേന്നോ? അതെ. ഇല്ല, നമ്മുടെ അറബി അക്ഷരങ്ങൾ ഓരോന്നും ഉച്ചരിക്കുന്നതിന് ഓരോ ഇതുണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട്. അപ്പൊ അറബി അറിയുന്നവർക്ക് വേണ്ടി മാത്രമാണോ ഖുർആൻ ഇറക്കിയത്? അതുകൊണ്ടാണല്ലോ നമ്മൾ അറബി പഠിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അത് എന്താണെന്ന് മനസ്സിലാക്കണം, ഖുർആനിൽ എഴുതി വെച്ചേക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് പഠിച്ചവന്റെ ഒരു പോരായ്മയല്ലേ അത്? അപ്പൊ ഈ അറബി അറിയാത്ത ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ള ഒരു തടസ്സമായിട്ട് ലാംഗ്വേജ് ബാരിയർ ഉണ്ടാക്കി വെക്കല്ലേ ചെയ്തിരിക്കുന്നത്? അല്ല, അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്ത് മൊത്തം ഇസ്ലാം എങ്ങനെയാണ് പടർന്ന് പന്തലിച്ചത്? അത് നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ലോകം മൊത്തം പടർന്ന് പ്രചരിച്ചിട്ടില്ല, മുഹമ്മദ് നബിക്ക് ശേഷമാണ് പ്രചരിച്ചത്. യെസ്, മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലും പല രാജാക്കന്മാർക്കും മുഹമ്മദ് നബി കത്ത് എഴുതിയിട്ടുണ്ട്. എഴുതിയെന്നറിയോ? നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നു, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അതെ. അപ്പൊ അവിടെ വാളുകൊണ്ടല്ലേ ഇസ്ലാം പ്രചരിച്ചത്? നമ്മള് അല്ലല്ല, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ രാജ്യത്തിന്റെ പുറത്ത് എന്റെ ഒട്ടകം എന്റെ കുതിരപ്പട അവിടെ ഉണ്ട്, നിങ്ങള് മര്യാദക്ക് ഇസ്ലാമിലേക്ക് വന്നോ, ഇല്ലെങ്കിൽ എന്റെ സൈന്യം നിങ്ങളെ ആക്രമിക്കുമെന്ന് പറയുമ്പോ അത് വാളുകൊണ്ടാണോ അതോ കലിമ കൊണ്ടാ എന്തുകൊണ്ടാ അത് പ്രചരിച്ചതെന്ന് നിങ്ങൾ പറ? അതിനല്ലേ വാളുകൊണ്ട് പറയാ പിടിച്ചടക്കുക? ഇല്ല, ഞാനതിനെ വ്യക്തമായിട്ട് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? കത്ത് എഴുതിയിട്ടുണ്ട്, ഓഫ്കോഴ്സ് കത്ത് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയെന്നും കൂടി പറയണ്ടേ? ഇല്ല, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ എന്ത്? അതാണ് ഞാൻ ചോദിക്കണേ. ഇപ്പൊ നിങ്ങൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ. അപ്പൊ ഹൂറികളെ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഹൂറികളുടെ കാര്യം അറിയില്ല പിന്നെ. ഇല്ല ഇല്ല, ഞാൻ അത് പറഞ്ഞിട്ടില്ല, ഹൂറികളുടെ കാര്യം നിങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇല്ല, പറഞ്ഞത് എന്താന്ന് വെച്ചാല് നിങ്ങളെ ഹൂറികൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം, ഹൂറികൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ. എനിക്ക് അറിയാൻ പാടില്ല, അറിയാലോ, ഖുർആൻ വായിച്ചാൽ മനസ്സിലാവുമല്ലോ, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. താങ്കൾ ഇത് കാണാത്തത് നമ്മുടെ കുഴപ്പമാവുന്ന എങ്ങനെയാ? താങ്കളുടെ കുഴപ്പമല്ലേ. യെസ്, നിങ്ങൾ ഈ വരച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു ഭാവന സൃഷ്ടിയിൽ വരച്ച് വെച്ചേക്കണ പറഞ്ഞ പോലെ തന്നെയാണ്. സൃഷ്ടിയൊന്നും അല്ല അത്, അത് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നത് വേർഡ് ബൈ വേർഡ് വെർബാറ്റിം ആണ് ആ സാധനം. ഓക്കെ, വേർഡ് ബൈ വേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടാണല്ലോ നിങ്ങളുടെ ഭാവനയിൽ അത് വന്നേക്കുന്ന. അപ്പൊ മനസ്സിലാക്കിയത് ഇവിടെ ഇഷ്ടംപോലെ പരിഭാഷകളില്ലേ, ഇഷ്ടംപോലെ വിവർത്തനങ്ങളില്ലേ, അതിനകത്ത് എഴുതി വെച്ച സാധനങ്ങളില്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, എനിക്ക് നിങ്ങൾ എനിക്ക് എങ്ങനെ നിങ്ങള് ഇങ്ങനെ ആയിന്നുള്ളത് കാരണം ഉണ്ടല്ലോ, എനിക്ക് ഒരു നിമിഷം പോലും, ഞാൻ അത്ര വലിയ നിസ്കാര കാരണം, പക്ഷെ എനിക്ക് പടച്ചോനെ ഭയങ്കര പേടിയാണ്.
ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോ ഞാൻ ആലോചിക്കാറില്ലേ, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പറഞ്ഞു. യെസ്, ഞാനിപ്പോ കറക്റ്റ് അങ്ങനെയല്ല, ആക്യുറേറ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ഞാൻ നിസ്കരിക്കാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ വലിയ ഇതായിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കാറുണ്ടോ, ഞാൻ ഇന്ന് നിസ്കരിച്ചില്ലല്ലോ, എന്റെ റബ്ബ് എന്നോട് നാളെ ചോദിക്കുമല്ലോ എന്നുള്ള ഒരു ഭയങ്കര ഒരു ഇതെനിക്കുണ്ട്, ഭയങ്കര റിഗ്രറ്റ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കാറുണ്ട്. പിന്നെ വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. പക്ഷെ ഞാൻ വേറെ കാര്യമാണ്, മതങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഇസ്ലാം ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഗിൽറ്റ് കോംപ്ലക്സ്. നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ, നിങ്ങൾക്ക് നാളെ പഠിച്ചവനോട് നിങ്ങൾക്ക് ഇതിനൊക്കെ ചോദ്യം ചോദിക്കുന്നുള്ള നിങ്ങൾക്ക്, ഇത് പഠിച്ചതുകൊണ്ടാണ് സുഹൃത്തെ ഇതിന്ന് പുറത്തു പോയത്, അതല്ല ഈ പറയണത്. താങ്കൾ ഒരു തവണയെങ്കിൽ ആ ഖുർആൻ ഇരുന്നൊന്ന് വായിക്കുക, അതിൽ അർത്ഥം വായിക്കേ, അപ്പൊ താങ്കൾക്ക് മനസ്സിലാവും നമ്മൾ എന്താ ഈ പറയണെന്ന്. താങ്കൾ ഇതുവരെ 28-30 വയസ്സായിട്ട് ഇതുവരെ ഖുർആൻ ഒരു ആവർത്തി വായിച്ചല്ലോ. താങ്കളുടെ ഈ പ്രായമായേക്കും ഞാൻ എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ചിട്ട് അർത്ഥവും ഖുർആനും വായിച്ചിരുന്ന ആളാണ്, ആ എന്നോടാണോ ഈ വന്ന് പറയണത്? യെസ് ഓഫ് കോഴ്സ്, ഈ കാര്യത്തിലുണ്ടല്ലോ, ഇപ്പൊ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടത്തില് മതം ശരിക്കും പഠിച്ചവരാണ് ഇതിന്ന് പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമാണ്, കാരണം എന്താണ്, കാരണം ഇതിനകത്തുള്ള മണ്ഡത്തരങ്ങൾ കൂടുതൽ മനസ്സിലാവും, വെളിച്ചത്ത് വരും. മാത്രമല്ല ഈ മതത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഈ പ്രവചനങ്ങൾ ഫെയിലാവുന്നതും കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പിന്നെ അതിൽ കൂടുതൽ തെളിവ് എന്താ വേണ്ടത്? ഇത് ദൈവിക അല്ല എന്നുള്ളതിന്റെ. പിന്നെ അല്ല അല്ല, നിങ്ങൾ ദൈവി അങ്ങനെ എന്തിനാണ് നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ, നിങ്ങൾക്ക് എത്ര വലിയ ശിക്ഷ കിട്ടും പഠിച്ചോണ്ടേ? ഇത് പഠിച്ചിട്ട് മണ്ടത്ര എന്ന് മനസ്സിലായ പിന്നെ എടുത്ത് ദൂരെ കളയല്ലാതെ വേറെ വഴിയില്ലാതുകൊണ്ട് നിങ്ങൾക്ക് ആ കറക്റ്റ് ആ തോന്നിയ ഇതിന്ന് പുറത്തു പോകണം ആ സെക്കൻഡ് ആ മൈൻഡ് എന്താ നിങ്ങൾക്ക് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഇതിന്ന് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ സാധനം ഒന്നും ഒരു ദൈവത്തിന് എഴുതി വെക്കാൻ പറ്റില്ല. ഇത് എഴുതിയ ആളൊരു ദൈവം ആകാൻ വഴിയില്ല, ഇതൊരു മനുഷ്യന് എഴുതിയതാവാനേ വഴിയുള്ളൂ എന്നുള്ള തോന്നൽ അത് തന്നെ. ഒരു ഒരു ദൈവം എന്നൊക്കെ പറയുമ്പോ നമ്മളെ മനസ്സിലൊരു ഒരു ഒരു ഇമാജിനേഷൻ ഇല്ലേ, ആ ദൈവത്തിന്റെ ഒരു ഒരു പവറ്, ഒരു ദൈവത്തിന്റെ ഒരു പ്രൗഢി. ആ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മളെ മാതിരി കൂതറയാവാൻ പാടില്ലല്ലോ. ഇത് പെണ്ണ് പിടിക്കാൻ പറയാ, അടിമയും ഉടമയും ആകണ, അടിമയും ഉടമയും ഒരുപോലെ അല്ല എന്ന് പറയാ, ഭാര്യയെ തല്ലാൻ പറയാ, ഇതുപോലെ എന്താണ് യുദ്ധത്തില് സോറി കൊള്ളയടിക്കാൻ പറയുന്ന ദൈവം, കാഫിറിനെ കൊല്ലാൻ പറയുന്ന ദൈവം, ഇതൊക്കെ എങ്ങനെയാ ഒരു ദൈവത്തിന് പറയാൻ കഴിയാ? ഇതൊക്കെ ഒരു ദൈവത്തിന് ചേർന്ന പ്രവൃത്തികളാണോ? ഇപ്പൊ ഞാനാണ് ഒരു ദൈവം എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ല. അപ്പൊ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്, ഈ ജൂതന്മാരുടെ ഇതാണല്ലോ വിശുദ്ധ ഗ്രന്ഥമാണ് തോറ, ഈ തോറ തോറ തോറയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അതിപ്പോ തോറ ഇറക്കിയതും ഈ പറയുന്ന പടച്ചവൻ തന്നെയാണല്ലോ. അത് മുസ്ലിങ്ങൾ പറയണല്ലേ, ആൾക്കാർ പറയാറില്ലല്ലോ. നോ നോ നോ, ബൈബിളിലും ബൈബിളിലുള്ള പല പഴയ നിയമത്തിലുള്ള പല കഥകളും ഇന്ന് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കതിൽ എങ്ങനെ, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ കഴിഞ്ഞ് ബൈബിൾ വന്ന് ഖുർആൻ വരുമ്പോ അതിനകത്ത് നിന്നൊക്കെ കോപ്പി അടിച്ചപ്പോ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അത്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഖുർആൻ വായിച്ചത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഒരാള് ഒരു മനുഷ്യനെ എഴുതി വെച്ചാണെന്നത്? തീർച്ചയായിട്ടും സത്യമായിട്ട് ഒരു കാര്യം, ഞാൻ എനിക്ക് അതിന്റെ കുറെ അർത്ഥങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ ഖുർആൻ ഒരു വായിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്, അതായത് ഇങ്ങനെ ഫുള്ളായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ അർത്ഥം വായിക്കുമ്പോണ്ടല്ലോ, എന്തൊരു ഒരു സാഹിത്യകാരന്മാരെ എഴുതാത്ത പോലത്തെ വാക്കുകളാണ് അതിന്റെ അകത്ത് വന്നേക്കുന്നത്. പിന്നെയും മനസ്സിലാക്കാണ്ട് വിവർത്തനം എടുത്ത് വായിക്കേണ്ട വന്നിട്ടുണ്ട് എനിക്ക്. ആ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉദാഹരണം പറഞ്ഞു, ഏതാണ് വായിച്ചപ്പോ ഇതേപോലെ ഹടാതെ ആകർഷിച്ചത്? അങ്ങനെ പറയുകയാണെങ്കില് നിങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ എഴുതൂ അല്ലെങ്കിൽ വായിക്കൂ എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോ അത് അതിന്റെ കുറെ ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ നമുക്കത് ബിസ്മില്ല എന്ന് പറയുന്ന സാധനം. യെസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മില്ല എന്ന് പറയുന്ന സംഗതി അറബ് രാഷ്ട്രങ്ങൾ ആ പറയുന്ന മുഹമ്മദ് നബിയൊക്കെ ഉണ്ടാവുന്ന ആ പീരീഡിൽ അതിനു മുന്നേ അവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണത്. കാരണം ഈ അള്ളാ എന്ന് പറയുന്ന സാധനം മുഹമ്മദ് നബി കണ്ടുപിടിച്ചു എന്നല്ലല്ലോ, അതറിയാലോ. അത് അതിനു മുന്നേ തന്നെ അവിടെയുള്ള ആളുകൾ ബസ്മല്ല അങ്ങനെ പല പല ഉച്ചാരണങ്ങളിലൂടെ അത് അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണത്. ഒരു ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അതൊക്കെ കൂട്ടിച്ചേർത്ത് തട്ടി കൂട്ടി ഒരു സാധനം ഉണ്ടാക്കുമ്പോ സ്വാഭാവികമായിട്ടും അത് അവര് ചേർക്കും. അതിലും ഇപ്പോ നമ്മളിപ്പോ ബിസ്മില്ല എന്ന് പറയുന്ന സാധനത്തിന്റെ മലയാള അർത്ഥം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ അർത്ഥം കൊടുക്കുക? അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അപ്പോ നമ്മൾ എന്തുകൊണ്ടാ ആ വചനം നമ്മൾ ഉപയോഗിക്കുന്ന നാമത്തിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ സാധനം തുടങ്ങുന്നു എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്തുകൊണ്ടാ? അത് നമ്മളെ മലയാളത്തിലുള്ള വാക്കുകൾ അതാണ്. ഓക്കെ, അത് നമുക്കത് കേൾക്കുമ്പോ അതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നു. അറബിയിലുള്ള സാധനം കേൾക്കുമ്പോ ആ അതെന്തോ ഒരു വ്യത്യാസം കൂടിയൊക്കെ തോന്നുമ്പോ നമുക്കൊരു സംഭവം തോന്നും, അത്രേ ഉള്ളൂ. ഇപ്പോ നമ്മളുടെ നാട്ടില് തന്നെ ഇപ്പോ ആദി ഇല്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോലെ ആ യുഗത്തിൽ എന്നൊക്കെ പറയുന്ന കുറെ പാട്ടുകളൊക്കെ ആദിവാസി പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ?
നാടോടി പാട്ടുകള്, ഇതൊക്കെ ചില പാട്ടുകളൊക്കെ കേട്ടിരുന്നു പോവില്ലേ നമ്മള്. ഇതില് ആ ഒരു പാരായണ ഭംഗി, അതല്ലെങ്കിൽ ആലാപന ഭംഗി എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ കലാപരമായിട്ടുള്ള ചോദനകളാണ് അതൊക്കെ. അതിലൊക്കെ ഇത്രയും വലിയ ദൈവികത ഉണ്ടെന്ന് പറയാൻ എന്താ ഉള്ളതെന്നാ നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അതെല്ലാം വിട്ടു, നിങ്ങൾക്ക് ഇതിനൊന്ന് റെസ്പെക്ട് ചെയ്തുകൂടെ, നിങ്ങൾ അതിനെ വിമർശിക്കാതെ നിങ്ങൾക്ക് അതിനെ എല്ലാത്തിനെ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മള് ഇപ്പൊ ഞാൻ ഒരു ഭയങ്കര വിശ്വാസിയാണ്. റെസ്പെക്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒരു തരക്കേടുമില്ല, കാരണം നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതില് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോ, അതുപോലെ തന്നെ മറ്റു മതങ്ങളിൽ നിന്നും അപേക്ഷിച്ച് ഈ മതത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പറയേണ്ടതായിട്ട് വരും. അത് നമ്മൾ പറഞ്ഞിരിക്കും. അപ്പൊ അതില് അതുകൊണ്ട് അതില് അതിപ്പോ ഏത് മതത്തിലായാലും ഉണ്ടല്ലോ. ഇപ്പൊ ഏത് മതത്തിലൊന്നുമില്ല, ഈ ഹിന്ദു മതത്തിൽ നിന്ന് മതം വിട്ടു എന്നതിന്റെ പേരിൽ ഞാൻ പറയട്ടെ, ആരെങ്കിലും വെട്ടിക്കൊല്ലുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കൊന്നിട്ടുണ്ട് കൊടിഞ്ഞി ഫൈസൽ. കൊടിഞ്ഞി ഫൈസലിനെ കൊന്നിട്ടുണ്ട്. കൊന്നത് എന്തിനാണ്? എന്തിനാണ് കൊന്നേ? ആർ എസ് എന്നാ ആരാണ് കൊന്നത്? എന്തിനാ ആർ എസ് കൊന്നേ? ആരാണ് കൊന്നേ? എന്തിനാ കൊന്നേ? മതം മാറിയോണ്ടാണ്. ഏത് മതത്തിൽ നിന്ന്? ഹിന്ദു മതത്തിൽ നിന്ന് അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് അയാൾ അങ്ങനെ അങ്ങനെ കൊല്ലണം എന്ന് ഹിന്ദു കിതാബിൽ ഏത് കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തന്നെ. എഴുതി വച്ചിട്ടില്ല, കൊന്നോ ഇല്ലയോ, എന്നാൽ അതാണ് എനിക്ക് ഇസ്ലാമിൽ അറിയേണ്ടത്. കൊല്ലണം എന്ന് എഴുതി വെച്ചിട്ട് ആ നിയമമാണ് നടപ്പിലാക്കുന്നത്. അല്ലല്ല, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞു ചോദിച്ചതിന്റെ ഉത്തരം ഇത് തന്നെയാണ്, മതത്തിനെയാണ് ഞാൻ വിമർശിക്കുന്നത്, അല്ലാതെ ചെയ്യുന്ന ആളുകളെല്ലാം ഞാൻ വിമർശിക്കുന്നത്. അല്ല, അവർ ചെയ്തോ ഇല്ലയോ, മതത്തിന്റെ പേരിലാണോ അവർ ഞാൻ ചെയ്തത്? പറയുന്നു, ഞാൻ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള നിയമത്തെയാണ് ഞാൻ വിമർശിക്കുന്നത്. ഞാൻ മുസ്ലിമിനെയല്ല വിമർശിക്കുന്നത്. ഓക്കെ, ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന സാധനമാണ് മതം വിട്ടവനെ കൊല്ലണം എന്ന്. ഇന്ന് ലോകത്ത് എത്ര എത്ര മതങ്ങൾ ഇതുപോലെ ബ്ലാസ്ഫമി നിയമം, അപ്പോസ്റ്റസി നിയമങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്? എത്ര രാഷ്ട്രങ്ങളുണ്ട് ഒന്ന് എണ്ണി പറഞ്ഞു. നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഇന്ത്യയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എവിടെയാണ് മതം വിട്ടവനെ കൊല്ലണം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? മതം വിട്ടവനെ കൊന്നിട്ടില്ല. ഞാൻ ഒരു മതവിശ്വാസത്തിന് എതിരില്ല, പക്ഷെ എനിക്കൊരു കാര്യം, മതം വിട്ടവനെ കൊല്ലണം എന്ന രാഷ്ട്ര നിയമം ഞാൻ പറഞ്ഞുതരാന്നേ. ഇന്ന് നിലവിൽ പന്ത്രണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കേൾക്കൂ, ഇന്ന് നിലവിൽ 12-13 ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നിയമങ്ങളിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന നിയമം ഉള്ളതാണ്, ഇസ്ലാമിക നിയമം. ഓക്കെ ഓക്കെ, അത് എല്ലാ മതത്തിലും ഇല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് വെളുപ്പിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത്. വേറെ മതത്തിലൊക്കെ നിങ്ങൾ കൊണ്ടുപോകാം, നമുക്ക് അതിനെ വിമർശിക്കാമല്ലോ. ഏത് മതത്തിലുള്ളതെന്ന് പറ ആ നിയമം ഇന്ന് നടപ്പിലാക്കുന്നത്, ഇന്ന് നടപ്പിലാക്കുന്നത് നിങ്ങൾ കൊണ്ടുപോവാ, രാഷ്ട്ര നിയമത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നത് നിങ്ങൾ കൊണ്ടുപോവാ. എങ്ങനെ? ഒരു മതബിംബത്തെ മാറ്റിയിട്ട് വേറൊരു മതബിംബം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഏതാണ് ഒരു മതബിംബത്തെ, മതബിംബം ഒരു മതചിഹ്നത്തെ അവിടെ മാറ്റിയിട്ട് വേറൊരു മതചിഹ്നം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ആളുകളെ മാറ്റിയില്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബാബരി മസ്ജിദ് മാറ്റിയിട്ട് അവിടെ എന്താ, ഞാൻ ബഹുമാനത്തോടെ പറഞ്ഞു, ശ്രീരാമന്റെ അമ്പലം അവിടെ സ്ഥാപിച്ചു. ശ്രീരാമന്റെ അമ്പലം അവിടെ ഉണ്ടായിരുന്നത് പൊളിച്ചിട്ടാണ് ഈ ബാബരി മസ്ജിദ് പണിതത് എന്നുള്ളത് താങ്കൾക്ക് അറിയോ? ശരി 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 ശരി, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം. 500 കൊല്ലം 1000 കൊല്ലം മുമ്പ് ഇവിടെ മൊത്തം ആദിവാസികളായിരുന്നു, ഇന്ത്യയിൽ ഫുള്ള് ആദിവാസികൾ, ട്രൈബൽസ് ആയിരുന്നു. ആ 1000 കൊല്ലം മുമ്പുള്ള ആ ഒരു ആദിവാസി വന്നിട്ട് പറയാണ്, ഇത് മൊത്തം ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ്, ഇവിടെ നിങ്ങൾ ഇപ്പൊ ഇറങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ മോശമാണ്, ഒരു സംശയം. അപ്പൊ താങ്കൾ സമ്മതിച്ചല്ലോ വളരെ മോശം പ്രവൃത്തിയാണെന്ന്. അല്ല, ഞാൻ ചോദിച്ചു, മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അത് അതായത് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ താമസിച്ച ഒരു ആദിവാസി മോശമാണ്. സമ്മതിച്ചു. ഓക്കെ, താങ്കൾ സമ്മതിക്കുന്നുണ്ടോ മോശമാണെന്ന്? ഉറപ്പായിട്ടും, ഒരു അമ്പലം പൊളിച്ചിട്ടാണ് അവിടെ പള്ളി പണിതതെങ്കിൽ അത് മോശമാണ്, കാരണം മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാൻ എന്റെ നബി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരി, എന്റെ നബി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇനി അങ്ങോട്ടൊരു കാര്യം ചോദിക്കാം. കാബ പിടിച്ചടക്കുന്ന സമയത്ത് കാബയ്ക്കുള്ളിൽ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു, അത് മുഹമ്മദ് നബി സ്വന്തം കൈകൊണ്ട് തല്ലി പൊളിച്ചിട്ടാണ് അവിടെ അത് പള്ളിയാക്കി മാറ്റിയത്, അത് താങ്കൾക്കറിയോ? അപ്പൊ അതിനു മുമ്പ് അവിടെ കാബ ഉണ്ടായിരുന്നില്ലേ? അതിനകത്ത് ഉണ്ടായിരുന്ന 360 ബിംബങ്ങൾ, അത് അമ്പലമായിരുന്നു. ആ ബിംബങ്ങൾ സ്വന്തം കൈകൊണ്ട് വടി കൊണ്ട് തല്ലി ഉടയ്ക്കുകയും അത് ബാക്കിയുള്ള ആളുകളോട് ബാക്കി ഒന്ന് പൊട്ടിച്ച് കളയണേട എന്ന് പറഞ്ഞിട്ടാണ് അത് പള്ളിയാക്കി മാറ്റിയത്. ശരി, അതിനു മുമ്പോടെ കാബ ഉണ്ടായിരുന്നില്ല. ആ പണി മുഹമ്മദ് നബി ചെയ്തത് ശരിയോ തെറ്റോ? അത് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഞാൻ ഒരിക്കലും, ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു, എനിക്ക് നിങ്ങൾ ചോദിക്കുന്നൊന്നും വേണ്ട, ഞാൻ ചോദിച്ചില്ല. എനിക്ക് ഒരു മതത്തിന്റെ ബിംബം മാറ്റിയിട്ട് വേറൊരു മതത്തിന്റെ ബിംബം അവിടെ സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു മതത്തിന്റെ സംഗതി അവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് തെറ്റാണെന്ന് താങ്കൾ സമ്മതിച്ചല്ലോ. തെറ്റാണ്. ആ അപ്പൊ മുഹമ്മദ് നബി ഇതാണ് അവിടെ ചെയ്തത്? മുഹമ്മദ് നബി ചെയ്തത് ശരിയോ തെറ്റോ? നോ ആൻസർ.
അതെന്താ ആൻസർ ഇല്ലാത്തത്? കാരണം ഞാന് എന്താ എനിക്ക് മോന്ത്? അറിഞ്ഞ അപ്പൊ നിങ്ങൾ ഇടുമ്പോ വള്ളി ട്രൗസർ ബാക്കിയുള്ളവർ ഇടുമ്പോ ബർമുഡ, അതെങ്ങനെയാ ശരിയാവുക? അതെങ്ങനെയാ അതിപ്പോ ശരിയാവുക? എന്താന്ന് പറയാ, ഞാൻ അടിയുറച്ചൊരു വിശ്വാസിയായതുകൊണ്ട് എനിക്ക് അത് ആ തന്നെയാണ് ഈ കാര്യത്തില്, കുഴപ്പം. അപ്പൊ പിന്നെ എന്തിനാ ഈ എടുത്താ പൊങ്ങാത്ത പണിക്ക് നിൽക്കുന്ന സുഹൃത്തെ? ഞാൻ എന്തെടുത്താ അപ്പൊ പോങ്ങാത്ത പിന്നെ പണി നിന്ന്? അതന്നെ ഇപ്പൊ ഈ പറഞ്ഞത്, വലിയ വലിയ ബാബറി അല്ല മസ്ജിദിന്റെ കഥയൊന്നും പൊക്കിക്കൊണ്ട് വരണ്ട, അല്ലല്ല, അതൊന്നും ഡീൽ ചെയ്യാതെ കൂടെ ബാബരി അവർക്ക് കഥ, അറിയാം. ബാബരി അപ്പൊ മസ്ജിദിന്റെ നിങ്ങൾ കഥ നിങ്ങൾ ആദ്യം, നിങ്ങളെ മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള പോക്കിരിത്തരങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം അന്വേഷിച്ച് പഠിക്ക്. ആദ്യം ഇല്ല ഇല്ല ഇല്ല, ഇത് ഞാൻ നിങ്ങളത് ആൻസർ ആദ്യം പറയാത്ത എന്താണെന്നറിയോ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അറിയാം അത് അത് മുഹമ്മദ് നബി ചെയ്തത് തെറ്റാണെന്ന് അറിയാം, പക്ഷെ പറയാൻ നിങ്ങൾക്ക് ഇല്ല സാധിക്കില്ല. അവിടെ അതാണ് ഈ എന്താ, പ്രശ്നം. അല്ല ഇതൊക്കെ ആര് നിങ്ങളെടുത്ത് പറഞ്ഞു? ലാത്തനെ ഹുസൈനെ മുഹമ്മദ് നബിയാണ് നിങ്ങൾക്ക് മറ്റേ, ഇത് ശരിയോ തെറ്റോ എന്ന് പറയാൻ കഴിയോ? അതാ ഞാൻ ചോദിക്കുന്നത്. വളരെ അതല്ല സിമ്പിളായിട്ട് ഇത് ഞാൻ പറഞ്ഞില്ല നിങ്ങളെടുത്ത്, അത് തെറ്റാണെന്ന്. നിങ്ങൾക്ക് ഇല്ല എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? അതിന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ആൻസർ പറയാം. എന്താ ഈ പറയും? സംഭവം പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ട പോലെ തന്നെ എടുത്തു ലാത്തേനെ ഹുസൈൻ, സോറി വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ലാത്ത ഹുസൈനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങൾ, രണ്ടെണ്ണത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. 360 വിഗ്രഹങ്ങളാണ് തല്ലി പൊളിച്ചത്. ഈ വിഗ്രഹങ്ങൾ തല്ലി പൊളിച്ചത് മുഹമ്മദ് നബി എന്നാണ് നിങ്ങൾ പറയുന്നത്? തല്ലി ഭയങ്കര, അതൊക്കെ ഇവിടെ തെളിവുകളുണ്ട്, അത് ഹദീസുണ്ട്, അത് അത് പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ താലിബാൻ അവിടെ ബാമിയൻ ബുദ്ധ പ്രതിമകൾ തല്ലി പൊളിക്കുന്നത്. അതുപോലെ ഇന്ന് നിങ്ങൾ അതൊന്നും പൊട്ടന്മാരെന്ന് നിങ്ങൾ താലിബാനെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പൊട്ടൻ എന്ന് വിളിക്കുന്നത് മുഹമ്മദ് നബിയെ തന്നെയാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം താലിബാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങളാണ് അവരവിടെ നടപ്പിലാക്കുന്നത്. മുഹമ്മദ് നബി വിഗ്രഹം തല്ലി പൊളിച്ചു, അതുകൊണ്ടാണ് താലിബാൻ അവിടെ വിഗ്രഹം തല്ലി പൊളിക്കുന്നത്. മുഹമ്മദ് നബി 6 വയസ്സിലുള്ള പെണ്ണിനെ കെട്ടി, അതുകൊണ്ട് തന്നെയാണ് താലിബാൻ അവിടെ 6 വയസ്സിലുള്ള പെണ്ണുങ്ങളെ കെട്ടാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ താലിബാനെ പൊട്ടെന്ന് വിളിക്കുമ്പോ മുഹമ്മദ് നബിയും കൂടിയാണ് നിങ്ങൾ പൊട്ടെന്ന് വിളിക്കണത്. അത് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ ഈ എടുത്താ പോക്കാത്ത പണിക്ക് നിൽക്കരുത്. അല്ല, എടുത്താ പോക്കാത്ത പണിയല്ല ഇപ്പൊ, അതന്നെയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, ഞാൻ പറഞ്ഞു അവിടെ ഒരു ശ്രീരാമന്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നത് പൊളിച്ച് പള്ളി പണിത ബാബർ ചെയ്തതും തെറ്റാണ്. ബാബറിന്റെ പള്ളി അവിടെ ഉണ്ടായിരുന്നത് പൊളിച്ച് ഇപ്പൊ ശ്രീരാമന്റെ അമ്പലം പൊളിച്ച് അവിടെ പണിതതും അതും തെറ്റാണ്. നിങ്ങൾ പറയൂ, ഈ പറയുന്ന കാബയ്ക്കകത്ത് ഉണ്ടായിരുന്ന കാബ അവിടെ ഉണ്ടായിരുന്ന അമ്പലമായിട്ട് ഉണ്ടായിരുന്നത് പൊളിച്ച് അത് പള്ളിയാക്കി മുഹമ്മദ് നബി, അത് ശരിയോ തെറ്റോ? നിങ്ങൾ പറയൂ. ഞാൻ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറയൂ. അന്ന് അറേബ്യയില് മുഹമ്മദ് നബി പ്രചരിച്ചതിനനുസരിച്ച് അവിടെ വിടൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ ഞാൻ ചോദിച്ചത്? എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നോടെ, അറേബ്യയിൽ എല്ലാ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നായിരുന്നു ആ സമയമൊക്കെ ആയപ്പോ. അപ്പൊ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന അങ്ങനെ അത് തല്ലി പൊളിച്ചാൽ തെറ്റില്ലെന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങൾ ഈ പറയുന്നില്ല തല്ലി പൊളിച്ചതോ, അത് അങ്ങനെ കോപം കൊണ്ട് തല്ലി പൊളിച്ചു, അങ്ങനെയൊക്കെ കോപം കൊണ്ട് തന്നെ തല്ലി പൊളിച്ചു. കയ്യിൽ ഉണ്ടായിരുന്ന വടി കൊണ്ട് അതിനെ തല്ലി താഴെ ഇട്ടു, ബാക്കിയുള്ളത് തല്ലി പൊളിക്കാൻ കൂടെ ഉണ്ടായിരുന്നോട് അവർക്ക് അതിന് ഉത്തരവും കൊടുത്തു. ഇതാണ് മുഹമ്മദ് നബി ചെയ്തത്. ഹദീസിലുള്ള സംഗതിയാണ്, പോയി പഠിച്ചു നോക്കാം. ഹദീസ് ഹോംവർക്ക് തരുന്ന പരിപാടിയൊന്നുമല്ല, പോയി തപ്പി കണ്ടുപിടിക്കുക. ശരി 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 ശരി, ഞാൻ ചോദിച്ചു. ഫീഡിങ്ങിന്റെ പരിപാടിയൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇന്റർനെറ്റിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കാം, എല്ലാ കിതാബുകളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അല്ല, നിങ്ങളൊരു തെളിവ് പറഞ്ഞാലോ, അപ്പൊ അത് തരേണ്ടത് അതൊക്കെ നിങ്ങൾ പോയി കണ്ടുപിടിക്കുക. ഇതൊക്കെ എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനം. നിങ്ങളുടെ നോക്കാൻ ആൾക്കാരല്ലേ? ഇല്ല ഇല്ല ഇല്ല, നിങ്ങളുടെ നിങ്ങൾ ഭയങ്കര, കാരണം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു വീഡിയോ ഉണ്ടാവുന്നു, ഉത്തരവില്ല. അപ്പൊ മുഹമ്മദ് നബി വിഗ്രഹം തല്ലി പൊളിച്ചത് അപ്പൊ ശരിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? മുഹമ്മദ് നബി വിഗ്രഹം തല്ലി പൊളിച്ച ഏത് സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ മാത്രമേ എനിക്കറിയൂ. ഞാൻ നിങ്ങൾക്ക് തെളിവ് വെച്ചിട്ട് പറയുന്നില്ല. ഞാൻ പറയുന്നു മുഹമ്മദ് നബി തല്ലി പൊളിച്ചിട്ടുണ്ട്, ഹദീസിലുള്ള കാര്യമാണ്, നിങ്ങൾക്ക് പോയി വെരിഫൈ ചെയ്യാം. അപ്പൊ ഞാൻ ചോദിക്കുന്നു, അങ്ങനെ തല്ലി പൊളിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അത് സമ്മതിക്കൂല, അത് ശരിയാണെന്നോ തെറ്റാണെന്നോ സമ്മതിക്കുമോ? എന്താണ് നിങ്ങളുടെ പൊസിഷൻ? അങ്ങനെ മുഹമ്മദ് നബി വളരെ മോശമായി അത് അതിന്റെ കൗബയിലകത്ത് കയറി തല്ലി പൊളിച്ച് എല്ലാം പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാനത് കണ്ടിട്ടില്ല, ഞാൻ തെറ്റാണ്. ഓക്കെ, കണ്ടിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഇതുപോലെയുള്ള സത്യസന്ധതയാണ് നമ്മളും കാണിച്ചിട്ടുള്ളൂ, തെറ്റാണെന്ന് എനിക്കും തോന്നി. വിട്ടു, അങ്ങനെ ഒരു മുഹമ്മദ് നബിയെ കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയില്ല, അത്രയും ഞാനും പറഞ്ഞുള്ളൂ. കാരണം ഞാൻ നിങ്ങൾ ഇടയ്ക്ക് പേരൊക്കെ വിളിച്ചു, അത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇത്ര തന്നെ പറഞ്ഞുള്ളൂ. അതായത് മുഹമ്മദ് നബി അല്ലേ, അതങ്ങനെ ചെയ്യോ എന്നൊക്കെ ചിന്തിച്ച് നടന്നിരുന്ന ഒരാള് ഇതുപോലെയുള്ള തണ്ടിത്തരങ്ങളും പോക്കിരിത്തരങ്ങളൊക്കെ കാണിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടുമ്പോ, പിന്നെ അങ്ങനെ ഒരാളെ മാനവരിൽ മഹോന്നതെന്നോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ഒരു കൊണാണ്ട്രമായിട്ട് കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നന്ന് ഞാൻ പറഞ്ഞു. മനസ്സിൽ വെക്കോ, മനസ്സിൽ വെക്കുന്ന എന്തിനാ? അപ്പൊ നിങ്ങൾക്ക് ദാവ നടത്താമെങ്കിൽ എനിക്ക് റിവേഴ്സ് ദാവ നടത്താം. ശരി, അതൊക്കെ സമ്മതിച്ചു. നിങ്ങൾ ഈ പ്രസന്റ്, അതായത് മുഹമ്മദ് നബി അത് 6-ാം നൂറ്റാണ്ടിലെങ്ങാണ് ജീവിച്ചോണ്ടിരുന്നത്, ഇപ്പൊ പ്രസന്റ് ടൈമിൽ ഇവിടുത്തെ മനുഷ്യന്മാർ എന്തൊക്കെ കൊള്ളരായ്മ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ അതൊക്കെ മൂടി വെക്കാൻ ശ്രമിക്കുവാണ്. നിങ്ങൾ അതിനേക്ക് ഇതുപോലെ വിമർശിക്കൂ. ആര് ചെയ്യുന്നു?
നിങ്ങൾ ഇതുവരെ അല്ല മുഹമ്മദ് നബി ചെയ്യുന്നത് മാത്രമാണോ നിങ്ങൾ കാണുന്നുള്ളൂ? അതിനുശേഷം ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല, എല്ലാവരും വളരെ സമാധാനത്തോടെ ഭയങ്കര പീസ് മൈൻഡ് ആയിട്ടാണോ ഒരേ നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ അതിനെ ഒരു ഉദാഹരണം പറയും. നിങ്ങൾ ഇന്നലെ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ഏതോ ഒരു പേരെന്റെ അടുത്ത് ചോദിച്ചോ, പക്ഷെ ആ പേരിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഞാൻ നിങ്ങളത് കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയില്ല. നിങ്ങൾ കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആരാണ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പ്രശ്നം മഹസാമിനെ കുറിച്ച് നിങ്ങൾ കേൾക്കില്ല, അതേസമയം അതൊരു അത് അത് വേറെ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരി, ക്യൂബയുടെ തലസ്ഥാനം നിനക്കറിയോ? ആ ശരി ശരി, ആയിക്കോട്ടെ. എന്റെ അല്ലല്ല നിങ്ങൾ കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമാണ്, അതുമായിട്ട് നിങ്ങൾ ചോദിക്ക. അതല്ലാതെ നിങ്ങൾ നോളജ് അളക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചത് ഇറാനിലെ കാര്യം ചോദിച്ചപ്പോ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നത്തിന്റെ ബേസിസിലാണോ നമ്മൾ അതിനെ പറയുന്നത്, അതില് ഉൾപ്പെട്ടിട്ടുള്ള ആളുടെ പേരാ ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും അന്യഗ്രഹത്തിൽ ഒരു ജീവിയുടെ പേരല്ല ഞാൻ ചോദിച്ചത്. അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും നിക്കില്ലല്ലോ. അത് ഒരു വിഷയം പറയുമ്പോ അതിനകത്ത് കണക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ട് വരും. സുഹൂറികൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ഉൾപ്പെടെ. ശരി ശരി, അപ്പൊ ഞാൻ ഇതിന്റെ അല്ല, ഓക്കെ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ ഇപ്പൊ എല്ലാവരും ഇപ്പൊ എടുത്തിട്ട് വിമർശന സമയം ഇറാനിലെ സംഭവം, ഇറാനിൽ അതാണ് ഇതാണ് ഇതാണ്, അവിടെ ഭയങ്കര മതരാഷ്ട്രമാണ്, എന്തിനാണെന്ന് നമ്മൾ മറ്റുള്ളവരുടെ നാട്ടിലെ വീട്ടിലെ കാര്യം അന്വേഷിക്കാൻ പോണം. അത് അവരുടെ രാജ്യം, അവരെന്താണെന്ന് ചെയ്യട്ടെ. അപ്പൊ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ എന്താ താങ്കളുടെ അഭിപ്രായം? പലസ്തീൻ ആരുടെയായിരുന്നു? അല്ല എന്താ അഭിപ്രായം എന്താന്ന് പറഞ്ഞു. ഒറ്റ അഭിപ്രായം ഉള്ളൂ, അവിടെ എങ്ങാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മൂസാ നബി. പലസ്തീനിലെ വിഷയത്തിൽ നിങ്ങൾക്ക് ഇടപെടാം, നമ്മൾ ഇറാന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പാടില്ല. അത് പള്ളി പറഞ്ഞാൽ മതി കേട്ടോ, അടുത്ത വെള്ളിയാഴ്ച പോകുമ്പോ. നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉള്ളത് പോലെ എനിക്ക് ഇറാന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം. പലസ്തീൻ ഇറാൻ അതാണ് വിഷയം. നിങ്ങൾ ചോദിച്ചത് എന്താ, നിങ്ങൾക്ക് എന്തിനാണ് വെല്ലോറിന്റെ രാജ്യത്തെ കാര്യത്തിൽ ഇടപെടണേന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? അതല്ല, നിങ്ങൾക്ക് പലസ്തീന്റെ കാര്യത്തിൽ ഇടപെടാമെങ്കിൽ എനിക്ക് ഇറാന്റെ കാര്യത്തിൽ ഇടപെടാൻ സുഹൃത്തെ. ഞാൻ ചോദിക്കുന്ന മനസ്സിലാക്കി, പലസ്തീനിലും ഇറാനിലും സെയിം സംഭവങ്ങളാണോ നടക്കുന്നത്? ഇറാനിലും എന്താ നിർബന്ധം? ഓരോ സ്ഥലത്ത് ഓരോ തരം വിഷയങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു സൈഡില് വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. വംശഹത്യ നടക്കുന്നു പലസ്തീനിൽ, എന്താണ് നടക്കുന്നത് ഒന്നും അറിയാത്ത ഒരു മണ്ണാങ്കട്ട. ഇവിടെ വംശഹത്യ നടക്കുന്നില്ല, ഒന്നും അറിയാത്ത സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് ഒരു വംശഹത്യല്ല. ഒന്നും അറിയാത്ത അബലരെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും കൊല്ലുന്നത് ഒരു ഒരു പ്രശ്നം. നിങ്ങൾക്ക് അതൊരു വിഷമമേ അല്ല? ഓക്കെ, അങ്ങനെ ഒന്നും അറിയാത്ത സിവിലിയൻസിനെ കൊല്ലുന്നത് അവിടെ നടക്കുന്നില്ല, അത് ഇവര് നിങ്ങൾ ഉണ്ടാക്കി പറയുന്ന സംഗതിയാണ്. അങ്ങനെ 36,000 കണക്കെന്ന് പറയുന്നത് അതിന്റെ അകത്ത് എത്ര 20,000 കുഞ്ഞുങ്ങളുണ്ടെന്ന്, അവരൊക്കെ ഹമാസ് തീവ്രവാദി. ശരി, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഹമാസ് മിലിറ്റന്റ്സ് ആണോ അതെല്ലാവരും? ഹമാസ് തീവ്രവാദികൾ എത്ര പേര് കൊന്നു എന്നുള്ളതിന്റെ കണക്ക് വിടുന്നതിനനുസരിച്ചിട്ടാണ് അവരോട് അവരവിടെ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് യു എൻ 2 തവണ തിരുത്തിയതിനെ കുറിച്ച് താങ്കൾക്ക് അറിയോ? കണക്ക് ഈ 35,000 പേര് അവിടെ മരിച്ചിട്ടില്ല. ഈ റോയിറ്റേഴ്സും BBC ഒക്കെ റിപ്പോർട്ട് ചെയ്യണ വെറും ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളാണ്. ആളുകള് നഴ്സറി പോകുന്ന നഴ്സറി സ്കൂളിന്റെ താഴെ തുരങ്കം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് മറ്റേ റോക്കറ്റ് വിട്ട പിന്നെ മനുഷ്യന്മാര് മരിക്കൂലേ? സിവിലിയൻസിന് ഇടയിൽ നിന്നിട്ടാണോ യുദ്ധം ചെയ്യല്? അപ്പൊ സിവിലിയൻസിന് ഇടയിൽ നിന്നിട്ടാണോ യുദ്ധം ചെയ്യുക? ചോദിക്കുന്നതിന് ഉത്തരം പറയും. ഉണ്ടെങ്കിൽ അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞാണ് വാറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല? അത് എവിടെ എവിടെ നിന്നിട്ടാണ് സിവിലിയൻസിന്റെ ഇടയിൽ? സെക്കൻഡ് വേൾഡ് വാർ എവിടെ വന്നിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്? ആരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്നത്? ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ ആദ്യം പറയും, എന്നിട്ട് സിവിലിയൻസിന്റെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, സിവിലിയൻസിന്റെ ഇടയിൽ നിന്നാണോ റോക്കറ്റ് വിടുന്നതെന്നാണ് ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജർമ്മൻ സേന പരാജയപ്പെടുന്ന ടൈമില് സിവിലിയൻസിന്റെ ഇടയിൽ കയറിയിട്ടാണ് ഇവര് ബോംബ് റോക്കറ്റും മതിയായ ബോംബൊക്കെ ബോംബിംഗ് ഒക്കെ നടത്തിയത്. അല്ല നിങ്ങൾ ചെയ്താലും അത് തെറ്റ് തന്നെയാണ് സുഹൃത്തെ, അത് നിങ്ങൾ സമ്മതിക്കേ? അങ്ങനെ സിവിലിയൻസിന്റെ ഇടയിൽ നിന്ന് ബോംബ് വിട്ട് ആരായാലും തിരിച്ചു വീഴുന്ന സമയത്ത് അവിടെ ബോംബ് വിട്ട് അവര് ഒന്നാമത് സ്വന്തം റോക്കറ്റ് തന്നെ മൂട്ടിൽ കൊണ്ട് ചാവുന്നു, അപ്പൊ എന്ത് ചെയ്യും? അത് അവര് പാവങ്ങളാണ്, അവർക്ക് അതൊക്കെയല്ലേ പറ്റുള്ളൂ. ഈ October 7 കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? October 7 മറ്റേ സംഭവം, അത് സംഭവം എന്താണെന്നറിയോ? അല്ല നിങ്ങൾ പറഞ്ഞു പട്ടീനെ കല്ല്, നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊല്ലുന്നത് തെറ്റാണെന്നാണല്ലോ പറഞ്ഞേ. ശരി, October 7 എന്താ സംഭവിച്ചത്? അത് തെറ്റാണോ?
അതിനകത്ത് 1200 സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം 1200 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ പറയുന്നത്, ആ ഇസ്രായേൽ പറയുന്നത് വിശ്വസിക്കുന്നില്ല, ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. ഓക്കെ, എന്നാൽ ഹമാസ് പറയുന്ന കണക്ക് വിശ്വസിക്കാൻ നമുക്ക് സൗകര്യമില്ല. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. ഇനി അടുത്തതെന്താ? വെസ്റ്റേൺ മീഡിയാസ് ഓരോ അല്ല ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും വിശ്വസിക്കുന്ന സംഭവം എന്താണെന്നറിയോ, വെസ്റ്റേൺ മീഡിയാസ് ഓരോന്ന് പടച്ചു വിടുവാണ്. ഗദ്ദാഫി ഒരു ഭീകരനാണെന്ന് പടച്ചു വിട്ടു, സദ്ദാം ഹുസൈൻ ഒരു ഒരു ഭീകരനാണെന്ന് പടിച്ചു വിട്ടു, അതിന്റെ പേപ്പട്ടീനെ കൊല്ലനെ പോലെ തല്ലിക്കൊന്ന് ഭീകരനാണ് അയാള്. അയാള് പറയുന്നത് പക്കാ പോക്രിത്തരാണ്. അയാള് അയാള് വിമാനം കയറ്റി 12,000 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ശുദ്ധ പോക്രിത്തർ. സദ്ദാം ഹുസൈനോ? സദ്ദാം ഹുസൈൻ അല്ല, ഞാൻ പറയില്ല. കുർദുകളെയൊക്കെ ചുട്ടുവന്നൊന്നും ചുമ്മാ വെറുതെ പൊരിച്ചു തിന്നതായിരിക്കും. ഈ ഇപ്പൊ ഇപ്പൊ ഇറാഖിലെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. സദ്ദാമിനെ പോലെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് അവിടെ നടക്കില്ല. അവിടെ കുർദുകളെ കൊന്നു തിന്നിരുന്നത് കുഴപ്പമില്ലാന്ന്. അപ്പൊ കൊന്നു തിന്ന് കുഴപ്പമില്ല. അപ്പൊ അന്യന്റെ വീട്ടിൽ നിന്ന് എണ്ണയും സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും കുഴപ്പമില്ല. ആയിക്കോട്ടെ, അപ്പൊ കുർദുകളെ നിങ്ങൾക്ക് കൊന്നു തിന്ന, കാരണം അത് കുഴപ്പമില്ല. അതിനുശേഷം എത്രയോ കുർദുകൾ മരിച്ചു. സദ്ദാം ഹുസൈന് ശേഷം എത്രയോ കുർദുകൾ മരിച്ചു. അപ്പോഴൊന്നും ഈ വിലാപം ഒന്നും ആരും കണ്ടിട്ടില്ലല്ലോ. ആ എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറ? അല്ല സദ്ദാം ഹുസൈന്റെ കാല അല്ല പറയട്ടെ, നിങ്ങൾ പറഞ്ഞു സദ്ദാം ഹുസൈന്റെ പിന്നെ മരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാ മരിക്കുന്നതെന്ന് പറ. കുർദുകൾ മരിക്കും അവിടെ എന്താണ് ആദ്യം കുഴപ്പം? ഇപ്പോഴും കുഴപ്പമുണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഈ ISIS എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ ഇപ്പോഴും അവിടെ ഉണ്ട് ഇല്ലാന്നൊന്നും പറയണ്ട. ഈ ഇസ്രായേലും ഓക്കെയാണോ? ഓക്കെ അല്ല, ഓക്കെ അല്ല. പക്ഷെ അവർ വന്ന സമയത്ത് അവർക്ക് സപ്പോർട്ട് ആയിരുന്നല്ലോ ഇറാഖി ജനത. അപ്പോഴോ ആര് സപ്പോർട്ട്? അവിടെയുള്ള സുന്നികള്. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതൊക്കെ ഇസ്രായേല് തന്നെയാണ് അവിടെ. നിങ്ങള് ഈ നാദിയ മുറാദിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? യസീദി എഴുതിയത്. ആ പെൺകുട്ടീനെ ആളാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവര് കുറുതല്ലോ, അവർ യസീദി സ്ത്രീ അല്ലേ? ആ യസീദി സ്ത്രീയുടെ കാര്യം. ശരി, ഇവരെ ആരാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഇവരെയൊക്കെ ആരാണ് ഈ വേൾഡിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്ത ആരാണ്? ആരാണ് ആരാണ് പ്രസന്റ് ചെയ്തത്? യു എൻ അല്ലേ? അമേരിക്ക ആയതുകൊണ്ടായിരിക്കും. നല്ല കള്ളന്മാരാവന്മാര് അടിച്ചടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വന്തം ജനതയ്ക്ക് തിന്നാൻ കൊടുക്കണമെങ്കിൽ സ്വന്തം പണി. ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾ നിങ്ങൾക്ക് വിശ്വാസം? പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള തീവ്രവാദ? ഇല്ല 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 ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട. ഇല്ല ഇല്ല, ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായിൽ വെച്ചിരാൻ നോക്കണ്ട. ഞാൻ നിങ്ങൾ ബാക്കിയുള്ളവരൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആരാണ്? ഹമാസ് അല്ല. അങ്ങനെയാണ് ഈ ലോകത്ത് നടന്നേക്കുന്ന സംഭവങ്ങൾ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ എല്ലാം അമേരിക്കനെ കുറ്റം പറയുന്നു, വെസ്റ്റിനെ കുറ്റം പറയുന്നു. ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഒരു ഒരു പതാക പൊക്കാൻ പോലും സൗദി അറേബ്യ സമ്മതിക്കുന്നില്ല. അപ്പൊ അതെന്താ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്? പതാക പൊക്ക അവിടെ പൊക്കാത്ത എന്നാന്ന് വെച്ചാല്, യുമാരെ മൊത്തം ഡിഫൻസ് സിസ്റ്റം അമേരിക്ക കൊടുത്തിരിക്കുന്നത്. അമേരിക്ക എല്ലാം തൂത്തുപറക്കി കൊണ്ട് പോയാണ്ടല്ലോ, ഇറാൻ അവിടെ മൊത്തം അടിച്ച് സീനാക്കും. അത് അവിടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്ക് പേടിപ്പിച്ച് നിർത്തിയേക്കാണ്. ഷിയാക്കൾ നിങ്ങൾ ഇപ്പൊ ആക്രമിക്കും, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കയറും, ഇപ്പൊ നിങ്ങളുടെ മുതലെടുത്തോണ്ട് പോകും. അപ്പോ അപ്പോ അതായത് അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും ഒളിച്ചിരിക്കുന്നത് അമേരിക്കയെ പേടിച്ചിട്ടാണ്. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഈ പാലസ്തീൻ അകത്ത് തന്നെ വേറൊരു റീജിയൻ ഉണ്ട്, വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഈ വെസ്റ്റ് ബാങ്കിലുള്ള PLOക്കാരും ഈ ഹമാസും തമ്മിൽ പൊരിഞ്ഞടിയാണ്. അതെന്തിനായിരിക്കും? ഇനി അവരും അമേരിക്കയാണോ? വെസ്റ്റ് ബാങ്കിലുള്ള PLOക്കാരും ഈ ഹമാസും, അത് ഭരണത്തിന്റെ പേരിൽ എന്തോ ഇഷ്യൂ നടക്കുന്നതല്ലേ? ഈ അടി അടക്കുന്ന, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ അടി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അമേരിക്ക വേണമെന്ന് നിർബന്ധം ഇല്ലാന്നപ്പൊ മനസ്സിലായില്ലേ? ഒരു ചെറിയ തീ ഇട്ട് കൊടുത്താ മതി, അത് ഭയങ്കര തീയായി മാറും. ആ തീ എന്താണെന്നാ ഈ ചോദിക്കുന്നത്? ആ തീ എന്ന് വെച്ചാൽ നുണയാണ്. മറ്റേ ഗീബൽസിനെ കുറിച്ച് കേട്ടിട്ടില്ല? ജർമ്മന്റെ പ്രൊപ്പഗണ്ട മിനിസ്റ്റർ. അല്ലല്ല, ഒരു ചെറിയ നുണയങ്ങ് അങ്ങ് കൊടുത്താ മതി. ആ നുണ വലിയ നുണയായിട്ട് ഹമാസും PLOയും തമ്മിലുള്ള കച്ചറയ്ക്ക് എന്ത് നുണയാണ് അവിടെ ഉള്ളത്? ഹമാസും PLOയും തമ്മിൽ തമ്മിൽ പൊരിഞ്ഞ തല്ലാണ്. സി, ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ LDF അവര് തമ്മിൽ ഇടി കൂടുന്നതിന് എന്താ കാരണം? ഇവിടെ LDF UDF തമ്മിൽ എന്തിനാ ഭരണത്തിന് വേണ്ടിട്ട്? LDF UDF തമ്മിൽ ഇടി കൂടുന്നത് അത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു വേണ്ട. കമ്പയർ ചെയ്യും, കാരണം ഇവിടെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അത് നടക്കില്ല. ഇവിടെ ഇവിടെ ആളുകൾ അല്ല, ഇവിടെ ആളുകൾ വെട്ടിക്കൊല്ലുന്നില്ലേ? അവർ ബോംബ് എറിഞ്ഞു കൊല്ലുന്നില്ലേ? നടക്കുന്നത് അവരവിടെ ബോംബ് എറിഞ്ഞും അവരവിടെ പടക്കം പൊട്ടിച്ചും പരസ്പരം വെടിവെച്ചുമാണ് പരസ്പരം തീർത്തത്. ഇവിടെ സീ മിനിസ്റ്റർ, ഇവിടെ ഇതൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ ഇതും ചെയ്തേനെ. എന്ന് വെച്ചാല് നിങ്ങൾ പറയുന്ന ഇടതുപക്ഷവും ഇവിടുത്തെ വലതുപക്ഷവും ഒക്കെ കേരളത്തില് ഇഴ ചേർന്നാണ് നിന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ തമ്മിലുള്ള കച്ചറയൊക്കെ അത് ജനാധിപത്യ രീതിയിൽ തന്നെയാണ് അവർ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നത്.
ആളെ കൊല്ലുന്നത്. അതിൽ കുത്തിത്തീർപ്പ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി ഇവിടുത്തെ ഇടതുപക്ഷമാണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം അവരുടെ രീതി വയലൻസ് ആണ്, അതിനെയാണ് നമ്മൾ തള്ളി പറയുന്നത്. പക്ഷേ ഈ ഫത്താ പാർട്ടിയും ഈ പറയുന്ന ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രണ്ട് റീജിയൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഒരു വേറൊരു കൺട്രി പോലെയാണ് അവർ നിൽക്കുന്നത്. ഹമാസ് നിൽക്കുന്നത് ഗാസ എന്ന് പറയുന്ന വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവര് തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ പാകിസ്ഥാൻ പോലെ അവര് തമ്മിലടിക്കുന്ന ഭരണത്തിന്റെ പേരിലാണ് ഗാസയുടെ ഭരണം ആര് നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഈ ഭരണത്തിന്റെ പേരിൽ നിയന്ത്രിക്കുന്നതിന്റെ പേരിലൊക്കെ ഉള്ള ഈ അടി തന്നെയല്ലേ മൊത്തത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലുള്ള അടിക്ക് നിങ്ങൾ എന്തിനാണ് ഈ അമേരിക്കനെ വിളിച്ചോണ്ട് വരുന്നത്? അടിയിലാണ് ഇപ്പൊ 40,000 പേര് മരിച്ചിരിക്കുന്നത്. ആണല്ലോ, സ്വാഭാവികല്ലേ. കാരണം 2005 ഇസ്രായേൽ ഗസയിൽ നിന്ന് വിട്ടുപോയതാണ്, അത് താങ്കൾക്ക് അറിയോ. അവരവിടുന്ന് സെറ്റിൽമെന്റ് അവസാനിപ്പിച്ച് ശവക്കുഴി വരെ തോണ്ടിട്ടാണ് അവർ തിരിച്ചുപോയത്, അത് താങ്കൾക്ക് അറിയോ. അല്ലാതെ മറ്റേ ഹിസ്ബുള്ള ഓടിച്ചതല്ല, ഹിസ്ബുള്ള ഓടിച്ചതെന്നല്ല, ഒരു മണ്ണാങ്കട്ടയല്ല. അവരവിടുന്ന് ഒഴുകി പോയത് തന്നെയാണ്. അപ്പൊ 2005 മുതൽ അവിടെ ഉണ്ടായിരുന്നത് വെടിനിർത്തൽ തന്നെയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒക്ടോബർ ഉണ്ടാക്കി ഇപ്പൊ പണി ചോദിച്ചു വാങ്ങുമ്പോ 2005 ശേഷം പിന്നെ ഇസ്രായേൽ അവിടെ കയറി ബോംബെ ഗാസയില് ബോംബെ ഇട്ടിട്ടില്ല, ഇടേണ്ടി വന്നിട്ടില്ല. യുദ്ധം അവിടെ വെടിനിർത്തൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. സത്യം പറയട്ടോ, നിങ്ങള് ഞാൻ ഞാൻ വിചാരിച്ചു നിങ്ങൾ ശരിക്കും ന്യൂസ് ഒക്കെ കാണുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ പറയുന്നത്. അതിനുശേഷം ഇതുവരെ ഗാസയില് കയറിയിട്ട് ഇസ്രായേൽ ബോംബ് ഇട്ടിട്ടില്ല. ഗാസയിൽ കയറി ഇസ്രായേൽ ബോംബ് ഇട്ടിട്ടില്ല 2005 ശേഷം. ഇസ്രായേൽ ബോംബ് ഇട്ടിട്ടില്ല, കയറി ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ ലംഘിച്ചിട്ടില്ല. അത് ലംഘിച്ചത് ഒക്ടോബർ 7 ഹമാസ് ആണ്. ഇല്ലില്ല, നിങ്ങൾ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ 2005 ശേഷം പത്രമാണെങ്കിൽ എടുത്ത് നോക്കിക്കോ. അല്ലല്ല, ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം, ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ അവിടെ ഇസ്രായേൽ ലംഘിച്ചിട്ടില്ല. ലംഘിച്ചത് ആരിഫ് ഹുസൈൻ നിങ്ങൾ ഇങ്ങനെയല്ല എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. ഇതാണ് നിങ്ങൾക്ക് അത് ആദ്യം നിങ്ങൾ പറഞ്ഞത്. ഇങ്ങനെയല്ല, 2005 ശേഷം ഒക്ടോബർ 7 ഇവരാണ് അങ്ങോട്ട് പോയി വെടി പൊട്ടിച്ചതെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഒക്ടോബർ 7 വെടിനിർത്തൽ ആദ്യമായിട്ട് ലംഘിച്ചത് ഹമാസ് ആണ്. അല്ല, അതിനുശേഷം ഇസ്രായേൽ ബോംബ് ഇരുന്നിട്ട് വെടിനിർത്തൽ വേണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള നമ്മൾ ചോദിക്കുന്നത്. എന്നിട്ട് ഇരവാദം മുഴക്കുന്നു. ഞാനുണ്ടല്ലോ പണി ചോദിച്ചു വാങ്ങിച്ചിട്ട് ഇവിടെ എന്താണ് തക്കിയയിലൂടെ ഞങ്ങൾ ഇപ്പൊ ജൂത വിരുദ്ധത ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ചാർട്ടർ തിരുത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് തക്കിയ കളിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ട് അവസാനം ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നു. ജൂത വിരുദ്ധത ഇസ്ലാമിന്റെ ഉള്ളിലുള്ള സാധനം, അത് താങ്കൾക്ക് അറിയോ? അറിയാം. അപ്പൊ പിന്നെ ജൂതന്മാർ ഇവിടെ ഉണ്ടാകരുത്, അവസാനത്തെ ജൂതനും ചത്തു കഴിഞ്ഞിട്ട് ഇവിടെ ലോകാവസാനം ഉണ്ടാവും എന്നുള്ള ആ ഹദീസിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഇപ്പോ എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് സംഭവം, ജൂതന്മാര് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒന്നും കൂടി. അല്ലല്ല, ഞാൻ അതിന് മറുപടി പറയില്ല മിസ്റ്റർ, കാരണം ഞാൻ എനിക്ക് എന്റെ വിശ്വാസം വളരെ, പക്ഷെ ഞാൻ ഇത് പുറത്തേക്ക് എടുത്തിടാറില്ല. ഇല്ല, ഞാനൊരു ജൂതനെ ആക്രമിക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിക്കുമ്പോ അതിന് മറുപടി പറയേണ്ടത്. അല്ല നിങ്ങൾ, അല്ല ഞാൻ അല്ല എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല, കാരണം എന്റെ വിശ്വാസം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എനിക്ക് പണിയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്. അതായത് നിങ്ങൾക്ക് ഹൂറികള് ജട്ടിയിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉൾപ്പെടെ ഇവിടെ ജൂതവിരുദ്ധത ഉണ്ടോ ഇല്ലയോന്ന് ഉൾപ്പെടെ ഒരു കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇനി പോയി പഠിക്കാനിരിക്കുന്നുള്ളൂ. 30 വയസ്സ്. പക്ഷെ ഒരു കാര്യം, അല്ല നിങ്ങൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായിലേക്ക് വെച്ചാണ് ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. അതെന്തായാലും ഈ വീഡിയോ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് ശരിക്ക് കേട്ടിട്ട് പഠിക്കാം. ഓക്കെ, എങ്ങനെ അപ്ലോഡ് ചെയ്യും? ഏതിൽ? യൂട്യൂബിൽ ഉണ്ടാവും. എന്തിന്? അതൊക്കെ ഉണ്ടാവും. ഓക്കെ, അല്ലല്ല എന്തിന്, നമ്മൾ എന്ത് വിഷയത്തിൽ നമ്മൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം എന്തിനാ? അല്ല ഇത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സീക്രട്ട് ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ. ഇല്ല ഞാൻ, അല്ല നിങ്ങൾ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ചെയ്യൂന്ന് പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇട്ടാലില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അല്ലെങ്കിൽ അത് ആദ്യം എന്റെ അടുത്ത് പറയണമായിരുന്നു. അത് ഞാൻ പറയുമല്ലോ, ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ ഞാൻ പറയാറുള്ള കാര്യമാണ്. വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോയിലല്ല, നിങ്ങൾ എന്റെ അടുത്ത് പറയണമായിരുന്നു. നിങ്ങൾ സംസാരിക്കില്ലായിരുന്നു? അപ്പൊ ഉറപ്പായിട്ട് സംസാരിക്കും. എനിക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇടുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ അടുത്ത് നിങ്ങൾ ഇപ്പൊ ഇട്ടാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു സംഭവം എന്നാ പിന്നെ വിടൂ. വിശ്വാസികളുമായിട്ട് സംസാരിക്കുമ്പോ എനിക്ക് അത് ഇട്ടേ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇൻഡിവിജ്വലി ഒരാളെയും ഒന്നും ബോധിപ്പിക്കേണ്ടതില്ല. ഇത് നാട്ടുകാരെയും കൂടി എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങള് ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്റെ വായിലേക്ക് വെച്ചിരുന്നില്ല. എല്ലാം യൂട്യൂബിൽ ഉണ്ടാവും, നാട്ടുകാർ തീരുമാനിച്ചോളും ഏതാ പറയാത്തത്. അതൊന്നും എനിക്ക് വിഷയമില്ല, നാട്ടുകാർ ഒന്നുമല്ല നമുക്ക് ബോധ്യപ്പെടാം ഏതാ പറഞ്ഞു. അല്ല എനിക്ക് വിഷയമില്ല. പിന്നെ ഒരു കാര്യം പറയട്ടോ,
നിങ്ങളുടെ അടുത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര വൈകാരികമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, കാരണം യു ആർ ബ്രില്യന്റ്. നിങ്ങൾ വളരെ ഉണ്ടല്ലോ, വളരെ ക്രൂക്കഡായിട്ട് ആളുകളെ, നന്നായിട്ട് ക്രൂക്കഡായിട്ട് ആളുകളെ പിടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ പിടിക്കുന്ന. നിങ്ങൾ അത്രയും ഇന്റലിജന്റ് ആണ്, നിങ്ങളടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ, നിങ്ങളടുത്ത് സൂക്ഷിച്ച്, ഞാൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഓരോ വീഡിയോസും ഒരു 5 മിനിറ്റ് കൂടെ ഞങ്ങളടുത്ത് പറയാം. നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ ഒരു 5 മിനിറ്റ് പ്ലീസ്. നിങ്ങൾ എന്തായാലും എന്റെ ബാങ്ക് കൊടുക്കാറേ മുന്നേ വീട്ടിൽ കയറണം. ഓക്കെ, നിങ്ങൾ എന്തായാലും അസറംസ്കരിച്ചതാണോ? ഇല്ല, ഞാൻ ഇവിടെ ചെന്നൈയിലാണ്. ചെന്നൈയിൽ അസർ ഇല്ലേ? ചെന്നൈയിൽ അസർ ഉണ്ട്, എനിക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. യാത്രക്കാരനായതുകൊണ്ട് ജമ്മു കസറോ ഒക്കെ അല്ല, ഇനി ഞാനിപ്പോ വർക്കിന്റെ ഒരു ഇതിലാണ്, ഞാൻ നിസ്കരിച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങളത് നിസ്കരിച്ചു എന്ന് പറയാം, ഞാൻ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കും, പോയിട്ട് നിസ്കരിക്കും. നിസ്കാരം ഒന്നും മുടക്കരുത്, 6 മണിയല്ലേ. അത് ഞാൻ എന്റെ പേഴ്സണൽ, അല്ല പറയട്ടെ, അത് ഞാനും റബ്ബും തമ്മിലുള്ള മാത്രം കമ്മ്യൂണിക്കേഷൻ ആണ്. അത് ഞാൻ പബ്ലിക് ഇല്ല, അത് ഒരാൾ ഉപദേശിക്കാം. ശരി, ഉപദേശിക്കാം. അല്ല, എനിക്ക് നിസ്കരിച്ചില്ലെങ്കിൽ നീ പോയി നിസ്കരിക്കുന്ന ഉപദേശിക്കാം. പക്ഷെ അത് ഒരാളുടെ 10 വയസ്സിന് ശേഷം അടിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ശരി, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന് തലയ്ക്ക് വെളിവണ്ടി ഞാൻ നിസ്കരിച്ചു. പ്രായപൂർത്തിയായി കഴിഞ്ഞാലാണ് അടിക്കേണ്ടത്, അതിന് മുന്നേ ഉപദേശമാണ്. സൗദിയില് നിസ്കരിക്കുന്ന സംഗതി നോക്കുന്ന സല പോലീസിനെ കുറിച്ച് അറിയില്ലേ? നിസ്കരിക്കുന്ന, നിസ്കാരം മുടക്കുന്ന ആളുകളെ തല്ലാൻ വേണ്ടി പോലീസുകാർ വരെ ഉണ്ടായിരുന്നു, അതറിയില്ലേന്ന് സൗദിയിൽ? ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത് തല്ലാനുള്ള അനുവാദം ഉണ്ട്, ഇസ്ലാമിലെ നിയമം അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ പോയിട്ട് അസർ നിസ്കരിക്കും. അല്ല അല്ല, ഒരു നിമിഷം, ഇപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോവാണല്ലോ. അതിന് എനിക്ക് വിഷയമൊന്നുമില്ല. എന്താ പറയാൻ വന്നു വെച്ചാൽ, നിങ്ങളായിട്ട് സംസാരിക്കുമ്പോഴേ നിങ്ങൾ അങ്ങനെ ഈ ഒന്നാമത് ചില കോയമാർക്കുണ്ടല്ലോ, അവർക്ക് വിവരത്തിന്റെ വിവരമല്ല, ഞാൻ അവരെ വിത്ത് റെസ്പെക്ട് ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളടുത്ത് എങ്ങനെ ടോക്ക് ചെയ്യണം എന്നറിയില്ല. അവര് നിങ്ങളടുത്ത് ഭയങ്കര വൈകാരികമായിട്ട്, എന്താ കഴിഞ്ഞ ദിവസം ഒരു ഏതോ ഒരു കോയ വിളിച്ചിട്ട് ഞാൻ കേട്ടായിരുന്നു, അത് എനിക്കത് കേട്ടിട്ട് ചിരിയാണ് വന്നേ. അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ഡീൽ ചെയ്യേണ്ട രീതി വേറെയാണ്. അത് പക്ഷെ അവർക്ക് അറിയില്ല. നിങ്ങള് എനിക്ക് നിങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം നിങ്ങളുടെ അടുത്ത് ഓരോ വാക്കും അളന്നും തൂക്കിയും വേണം, മെഷേർഡ് ആയിട്ട് വേണം നിങ്ങളുടെ അടുത്ത് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഇതിലേക്ക് വെച്ചിട്ട് നിങ്ങൾ അത് തിരിച്ച് നമുക്കെതിരെ ഇടും. അതല്ലേ, ഇത് ഞാൻ നോക്കിയും കണ്ടാണ് പറഞ്ഞത്. അല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെയാണെന്നാ ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി എന്നാ, ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ. ഓക്കെ.